ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ തകർപ്പൻ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ 29 മുതൽ ഓഗസ്റ്റ് 15 വരെ. വിസിറ്റ് ടുഡേ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. പട്ടാമ്പിയിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ സെമിനാർ സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു സെമിനാർ നടത്തിയത്. പുരുഷാധിപത്യ അനുകൂല നിലപാട് മറനീക്കി പുറത്തു വരുന്നുണ്ട്. ഒരു പക്ഷെ അരനൂറ്റാണ്ട് മുമ്പ് രചിക്കപ്പെട്ട നോവലായതിനായിരിക്കാം ഒരു പക്ഷെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ നോവലിൽ വന്നത്. പല ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കി വെച്ചുകൊണ്ടാണ് നോവൽ അവസാനിക്കുന്നതെങ്കിലും നോവലിസ്റ്റ് എല്ലാം വായനക്കാരന് വിട്ടു തന്നിരിക്കുകയാണ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ ആവശ്യം. വിദ്യാരംഗം കലാസാഹിത്യവേദി പട്ടാമ്പി ഉപജില്ലയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് സാഹിത്യ സെമിനാർ സംഘടിപ്പിച്ചത്. എം മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും എന്ന വിഷയത്തിലായിരുന്നു സാഹിത്യ സെമിനാർ. പട്ടാമ്പി എഇഒ ബാബുരാജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം ജില്ലാ പ്രതിനിധി മനോജ് അധ്യക്ഷനായിരുന്നു. വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ കെ പി ദിലീപ്, ഉപപ്രധാന അധ്യാപിക നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രശസ്ത സാഹിത്യ പ്രവർത്തകരായ സുമേഷ് വിഹാരിക, ബീന എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. ഇദ്ദേഹം ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥനായും കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായും ജോലി ചെയ്യുന്നു. ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥ ഭാഗമായി ഡൽഹിയിലേക്ക് പിൻകാല ജീവിതം വലച്ചു നടക്കപ്പെട്ടു. പിന്നീട് ഡൽഹി ഗുരുതര നാമത്തിൽ എത്തി തുടങ്ങി. ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ആളായിരുന്നു എം മുകുന്ദൻ. എന്നാൽ തന്റെ കേശവിലാപങ്ങൾ എന്ന നോവൽ ഇടതുപക്ഷത്തോട് ചേർന്നതാണെന്ന് ഒരു കൂട്ടർ വാദിച്ചപ്പോൾ പി എസ് അച്യുതാനന്ദൻ കാലതരപ്പെട്ട കുഞ്ഞാണെന്നാണ് എന്നാൽ പറഞ്ഞത്. ഒരു ദിവസം സംഭാഷണത്തിൽ ഇത് വന്നത് വിവാദമായപ്പോൾ എസ് എം എസ് വഴി രാജിക്കത്ത് അയച്ചുവെങ്കിലും പിന്നീട് രാജി പിൻവലിച്ച് അക്കാദമിയിൽ തുടർന്നു. എം മുകുന്ദന്റെ നിരവധി നോവലുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രചനകളിൽ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ് ദൈവത്തിന്റെ കൃതികൾ, ആര്യായിലെ സൂര്യോദയം, പ്രവാസം, മയ്യഴിപ്പുഴ തീരങ്ങൾ.